ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മേൽ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രിസ്തുവേശുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പ്രാണപ്രിയന്റെ പാദപീഠത്തിൽ ചേർന്നിരിപ്പാൻ അവിടത്തെ തിരുമുഖത്തേക്ക് നോക്കിയിരിപ്പാൻ അവിടത്തെ ആധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന മുത്തുമണികൾ പുറക്കിയെടുപ്പാൻ നമ്മുടെ ആത്മീയ ദാരിദ്ര്യത്തിന് സമ്പന്നതയേകുവാൻ തമ്പുരാൻ തരുന്ന അനുഗ്രഹീത വചനങ്ങളെ സ്വാംശീകരിച്ചെടുപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കിത്തുന്ന കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം ഇസ്രായേലെ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുക അവൻ സ്വീകരിക്കും നിന്റെ ആകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത് എന്ന് ഹോസ്യാപ്രവചനം പതിനാലാം അധ്യായത്തിൽ പറഞ്ഞ ചിന്തയുമായി ബന്ധപ്പെട്ടുള്ള ധ്യാനങ്ങളാണ് ധ്യാനപരമ്പരകളാണ് ഈ നാളുകളിൽ നാം പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരെ പോയി അതുകൊണ്ട് തന്നെ അവൻ വീണിരിക്കുന്നു മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ചു പോയി അതുകൊണ്ട് അവൻ തകർന്നിരിക്കുന്നു മനുഷ്യൻ ദൈവത്തെ മറന്നുപോയി അതുകൊണ്ടവൻ എല്ലാ തലങ്ങളിലും ജീവിതത്തിൽ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്നാൽ ദൈവത്തിന്റെ സ്നേഹം മാടി വിളിക്കുന്നു മടങ്ങി വരിക നിനക്ക് ഞാൻ അഭയം തരാം നിനക്ക് ഞാൻ കൂട്ടായ്മ തരാം നിനക്ക് ഞാൻ സുരക്ഷിതത്വം തരാം എന്റെ മാർവി നിനക്ക് ഞാൻ ഇടം തരാം എന്റെ ഹൃദയത്തിൽ നിന്നെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം നിനക്ക് ഞാൻ പങ്കാളിയും സ്നേഹിതനുമാകാം മടങ്ങി വരിക എവിടെ നിന്നെല്ലാമാണ് മടങ്ങി വരേണ്ടതെന്ന് നാം ഈ നാളുകളിൽ ധ്യാനിക്കുകയാണ് പാപത്തിൽ നിന്നും മടങ്ങി വരയണം പാപ സാഹചര്യങ്ങളിൽ നിന്നും മടങ്ങി വരയണം ദ്രവ്യാഗ്രഹത്തിൽ നിന്നും മടങ്ങിവരണം അന്യ ആരാധനയിൽ നിന്നും മടങ്ങി വരണം ഒടുവിൽ ഞാൻ ചിന്തിച്ചു വെച്ചത് സകലവിധമായ ആസക്തികളിൽ നിന്നും അതിന്റെ ബന്ധനങ്ങളിൽ നിന്നും മടങ്ങി മടങ്ങിവരണം ഇതൊക്കെ ഭയങ്കര അപകടം സൃഷ്ടിക്കുന്ന സംഗതികളാണ് ദൈവത്തിൽ നിന്നെ അകറ്റുന്ന സംഗതികളാണ് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്നെ അകറ്റുന്ന സംഗതികളാണ് പിശാചിന്റെ പിടിയിലേക്ക് നമ്മെ തള്ളിയിടുന്ന സംഗതികളാണ് നരകത്തിന്റെ അധഃപ്പതനത്തിലേക്ക് നമ്മെ വലിച്ചഴയ്ക്കുന്ന സംഗതികളാണ് മടങ്ങി വരേണ്ട മറ്റൊരിടത്തെക്കുറിച്ചാണ് മറ്റൊരു തലത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ പിന്മാറ്റത്തിൽ നിന്ന് നീ മടങ്ങി വരണം എന്താണ് ഈ പിന്മാറ്റമെന്ന് പറയുന്നത് ഒരിക്കൽ ദൈവത്തിനും ദൈവസ്നേഹത്തിനും സ്നേഹത്തിനും തന്നെ തന്നെ സമർപ്പണം ചെയ്ത ഒരു വ്യക്തി ദൈവകൂട്ടായ്മയിൽ കൂട്ടായ്മയിൽ നിന്ന ഒരു വ്യക്തി ദൈവസ്നേഹത്തിൽ നിന്ന ഒരു വ്യക്തി ദൈവശുശ്രൂഷകൾ ചെയ്ത ഒരു വ്യക്തി ദൈവത്തിന്റെ മകനും മകളുമായിരുന്നൊരു വ്യക്തി ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിന്റെ സ്നേഹം വിട്ട് പിറകോട്ട് മാറി തന്റെ പൂർവകാല പാപചെയ്തികളിലേക്ക് മടങ്ങിപ്പോകുന്നതിനെയാണ് അല്ലെങ്കിൽ താൻ ദൈവമറിയാത്ത മറ്റൊരിടത്തേക്ക് വഴുതി പോകുന്നതിനെയാണ് പിന്മാറ്റമെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ അവരറിയാതെ ബാധിച്ചു പോയ അത്യന്തം മാരകമായൊരു പാപാവസ്ഥയാണ് പിന്മാറ്റം ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷയിൽ മികച്ചു നിന്ന് ഒരുപാട് ആളുകൾ ബാല്യം മുതൽ സൺഡേ സ്കൂളിൽ പഠിച്ചും പഠിപ്പിച്ചും ദൈവവചനം വായിച്ചും ധ്യാനിച്ചും കുടുംബ പ്രാർത്ഥനകളും പള്ളി ആരാധനയും മുടങ്ങാതെ പങ്കെടുത്തും ഭക്തിയുടെ പാരമ്യതയിൽ നിന്ന് ആളുകൾ ദൈവത്തിന്റെ വചനം നിരന്തരം കേൾപ്പാൻ മനസ്സുവെച്ചിരുന്ന ആളുകൾ മയിലുകളോളം സഞ്ചരിച്ച് എവിടെ വചനപ്രകോഷമുണ്ടോ അവിടെ ചെന്നിരുന്ന് വചനം കേട്ടിരുന്ന ആളുകൾ ദിവസത്തിൽ മൂന്നദ്ധ്യായം മുതൽ പത്തധ്യായം വരെ വേദപുസ്തകം ധ്യാനിച്ചിരുന്ന ആളുകൾ സംസാരിക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ കൃപകളെക്കുറിച്ച് ഓർമ്മ ഓർത്തെടുത്ത് പങ്കിട്ടുകൊണ്ടിരുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ അതെല്ലാം വിട്ടുപോയിരിക്കുന്നു ഒരുപാട് ആളുകൾ ഇന്ന് പിന്മാറ്റത്തിലാണ് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അറിയാനുണ്ടാകില്ല പക്ഷേ ആന്തരികാവസ്ഥയിൽ ഒരുപാട് പേര് തണുത്തുപോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എഫ് എസ് ഒസിന്റെ സഭയ്ക്ക് ലേഖനമെഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ യോഹനാൻ സ്ലിഹ വ്യക്തമായി എഴുതുന്നുണ്ട് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് എനിക്ക് പറവാനുണ്ട് നീ ആദ്യകാലത്ത് നിന്ന തീഷ്ണത നീ ആദ്യകാലത്ത് എന്നോട് കാണിച്ച സ്നേഹം നീ ആദ്യ എന്നോട് കാണിച്ച വിശുദ്ധി നീ ആദികാലത്ത് എന്നോട് കാണിച്ച ആരാധനയുടെ തീഷ്ണത ഇപ്പോൾ നിനക്കില്ല നീ അത് വിട്ടുകളഞ്ഞു പല സാഹചര്യങ്ങളിലും പല കാരണം കൊണ്ടുമാണ് ആളുകൾ ദൈവത്തെ വിട്ടുപോകുന്നത് അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ സ്നേഹത്തെ വിട്ടുപോകുന്നത് പലതാണതിന്റെ കാരണം അതിലൊരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ അന്വേഷിക്കുന്ന ഒത്തിരി പേരും ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തെ ആരാധിച്ച ഒത്തിരി പേരും ദൈവത്തെ ആരാധിച്ചതും ദൈവത്തെ വേണ്ടവണ്ണം അറിഞ്ഞതുകൊണ്ടല്ല ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നടത്തിക്കിട്ടുമെന്നൊരു ബോധം ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ അത് ആത്മീയതയുടെ ബിസിനസ് മൈൻഡാണ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തെ ആരാധിക്കുക എന്തെങ്കിലും നേടാൻ വേണ്ടി ദൈവത്തെ പിന്തുടരുക അത് ശരിക്കുമുള്ള ആത്മീയതയല്ല ആത്മീയതയിലെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ആത്മീയതയിലെ ഒരു തകർന്ന മേഖലയാണത് ഇന്ന് ഒരുപാട് പേരുടെ ആത്മീയത ഈ തകർന്ന ആത്മീയതയാണ് കാര്യം നേടാൻ വേണ്ടി ദൈവത്തെ അന്വേഷിക്കുക അല്ലെങ്കിൽ തന്റെ ലാഭങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കുക ദൈവത്തിന് കൊടുക്കുക ഒരു വക കച്ചവടം അത് ആത്മീയതയുടെ ഏറ്റവും വലിയൊരു തകർച്ചയാണ് ഒന്നും കിട്ടാൻ വേണ്ടിയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ഒന്നും പിടിച്ചെടുക്കാൻ വേണ്ടിയല്ല ദൈവത്തിന്റെ പിന്നാലെ പോകേണ്ടത് ദൈവത്തോട് സമരം ചെയ്യാനുമല്ല ദൈവത്തിന്റെ പിന്നാലെ പോകേണ്ടത് ദൈവം തന്ന നന്മകൾക്ക് നന്ദിയുള്ളത് ഞാൻ ചോദിക്കാതെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ രൂപപ്പെടുത്തിയതുകൊണ്ട് എന്നെ ഈ വിധത്തിലൊക്കെ എൻ്റെ ദൈവം മനഞ്ഞെടുത്തതുകൊണ്ട് എനിക്ക് മനോഹരമായ കൈകളും കാലുകളും ആകാരവും ബുദ്ധിയും എനിക്ക് സാധ്യതകളും സാഹചര്യങ്ങളും എൻ്റെ ദൈവം തന്നതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസവും എനിക്ക് പരിജ്ഞാനവും എനിക്ക് ജോലിയും എന്നെക്കൊണ്ട് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന തലങ്ങളിലുമൊക്കെ ദൈവം എന്നെ എത്തിച്ചതുകൊണ്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നതിനാൽ ഞാൻ എത്ര ആരാധിച്ചാലും മതിയാകില്ല നന്ദി പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങളുണ്ട് എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നിട്ട് അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കണം പ്രിയപ്പെട്ടവരെ പക്ഷെ ഇന്ന് ജനം ദൈവത്തെ ആരാധിക്കുന്നത് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ആവശ്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കുഴപ്പമെന്താണെന്ന് അറിയാമോ ആവശ്യങ്ങൾ നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം വേണ്ട ആവശ്യങ്ങൾ നടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ അന്വേഷിക്കേണ്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാൽ പിന്നെ ദൈവം വേണ്ട കിട്ടിയില്ലെങ്കിലും ദൈവം വേണ്ട കിട്ടിയില്ലെങ്കിൽ പിന്നെ ദൈവത്തോട് പ്രതിഷേധമാണ് കിട്ടിയാൽ പിന്നെ ദൈവത്തെ ഇപ്പോൾ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ രോഗം മാറിയാൽ പിന്നെ ദൈവം വേണ്ട രോഗിയായിരുന്നപ്പോൾ ഇനി പ്രാർത്ഥിക്കാൻ ഒന്നും ബാക്കിയില്ല പ്രാർത്ഥന ആവശ്യപ്പെടാത്ത ആളുകളില്ല പ്രാർത്ഥിക്കാൻ പോകാത്ത സ്ഥലങ്ങളില്ല രോഗം മാറി എല്ലാ ആത്മീയതയും വിട്ടു ഇപ്പൊ രോഗമില്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ പ്രാർത്ഥിക്കുന്നത് പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ ധ്യാനിക്കുന്നത് പിന്നെ എന്തിനാണ് ഞാൻ വെറുതെ വേദപുസ്തകം വായിക്കുന്നത് ഇപ്പോൾ എനിക്ക് പ്രയാസങ്ങളൊന്നുമില്ലല്ലോ സാമ്പത്തികമായി എനിക്ക് വലിയ തകർച്ചയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് ധ്യാനങ്ങൾ കൂടി അന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ധ്യാന കേന്ദ്രങ്ങളിൽ തന്നെ താമസിച്ചു ഇപ്പോഴെല്ലാം മെച്ചപ്പെട്ടു ബിസിനസ് മടക്കി കിട്ടി പണ്ടത്തേതിന്റെ ഏഴ് എഴുപത് മടങ്ങായി ഇപ്പോഴെനിക്ക് ബിസി ഷെഡ്യൂൾ ആണ് ഒന്നിനും നേരമില്ല പ്രാർത്ഥിക്കാൻ നേരമില്ല അത് രാവിലെ എനിക്ക് എഴുന്നേറ്റന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് പോകണം അവിടെ എനിക്ക് മുഴുവൻ സമയവും ഞാൻ എനിക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഞ്ചാരങ്ങൾ എനിക്ക് നടത്താനുണ്ട് വൈകുന്നേരമാകുമ്പോൾ ഞാൻ ക്ഷീണതനാകും പക്ഷേ എന്റെ സുഹൃത്തുക്കൾ കൂടി എനിക്ക് ബാറിൽ പോകണം എനിക്ക് ക്ലബിൽ പോകണം അവിടെ കുറെ കുടിച്ചാസ്വദിക്കണം കുറെ സ്വര പറയണം ലോക കാര്യങ്ങൾ പങ്കിടണം പല മത്സരങ്ങൾ എനിക്ക് അവിടെ നടത്താനുണ്ട് തിരിച്ച് വൈകി വീട്ടിലെത്തുമ്പോൾ പന്ത്രണ്ട് മണിയാകും ഞാൻ ക്ഷീണിച്ച് വന്നിട്ട് എനിക്കൊന്നും ഉറങ്ങണ്ടേ ഞാൻ എപ്പോഴാണ് ഇതിനെ ദൈവത്തെ വിളിക്കുന്നത് ദൈവത്തിനും അറിയില്ലേ ഇത് നിങ്ങൾക്കിപ്പോൾ ചിരി വരുന്നുണ്ടാകണം ബിസിനസ് പൊട്ടിത്തകർന്ന് ഒന്നുമില്ലാത്തവനായി മുട്ടുകാലിൽ ഇഴഞ്ഞ കാലത്ത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് ഇടതടവില്ലാതെ വിളിച്ച് സകല സാഹചര്യങ്ങളും ദൈവ സന്നിധിയിൽ സാഷ്ടാങ്ക പ്രണാമം ചെയ്ത് കിടന്ന് കരഞ്ഞ ആളുകളാണ് ഇന്ന് ചോദിക്കുന്നത് എനിക്ക് ഉണ്ടായിട്ട് വേണ്ട പള്ളിയിൽ പോകാൻ എനിക്ക് ഉണ്ടായിട്ട് വേണ്ട ബൈബിൾ വായിക്കാൻ എന്റെ തളർച്ച ദൈവം കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ പിന്മാറ്റം പല സാഹചര്യങ്ങളിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് ആത്മീയതയുടെ ശരിയായ കാഴ്ച കാണുന്നവർക്ക് പിന്മാറ്റമുണ്ടാകാൻ സാധ്യത കുറവാണ് ആത്മീയതയുടെ ശരിയായ കാഴ്ച കണ്ടവർ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനസ്സ് വേദനിക്കുമ്പോൾ പിന്മാറിപ്പോയില്ല പോകില്ല എന്ന് പറയാൻ പറ്റില്ല പിന്മാറിപ്പോയേക്കും നമ്മുടെ ഏലിയാ പ്രവാചകനാന്ന് പിന്മാറിപ്പോയ ഒരാളാണ് ഏലിയാ പ്രവാചകനെ നിങ്ങൾക്കറിയാം ദൈവനാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവനാണ് കാർമേലിൽ യാഗപീഠം പണിതിട്ട് പ്രാർത്ഥിച്ച് ആകാശം കീറി അഗ്നി ഇറങ്ങി യാഗപീഠം കത്തിച്ചവനാണ് ദൈവത്തോട് വിളിച്ച് നേരിട്ട് സംസാരിച്ചവനാണ് തന്റെ ദാസന് വേണ്ടി കാക്കയെ കൊണ്ട് ദൈവം എത്തിച്ചു കൊടുത്തതാണ് ഇറച്ചിയും ഒരുപാട് ദൈവകർവുകൾ അനുഭവിച്ച മനുഷ്യനാണ് ജീവിതത്തിൽ എന്റെ ദൈവം വിചാരിച്ചാൽ എന്തും സാധിക്കുമെന്ന് നെഞ്ചിൽ ഉറപ്പിച്ച മനുഷ്യനാണ് എതിർപക്ഷത്ത് എണ്ണൂറ്റി അൻപതോളം അന്യ ആരാധനക്കാരായ പ്രവാചകന്മാർ നിന്ന് വെല്ലുവിളിച്ചിട്ട് അവരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു ഒറ്റയ്ക്ക് നിന്ന് പോരാടിയവനാണ് അഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അട്ടഹസിച്ചവനാണ് പക്ഷേ തന്റെ ആളുകളായ എണ്ണൂറ്റമ്പത് അന്യാരാധനക്കാരായ പ്രവാചകന്മാരെ ഏലിയാവിന്റെ നേതൃത്വത്തിൽ വെട്ടിക്കളഞ്ഞു എന്ന് കേട്ടപ്പോൾ ഇസബേൽ ഒരു ശപഥം ചെയ്തു അഹാബിന്റെ പട്ടമഹർഷിയായിരുന്നവൾ നാളെ സൂര്യനസ്തമിക്കും മുമ്പ് അവനെ ഇതുപോലെ തുണ്ടൻ തുണ്ടം ഞാൻ വെട്ടിക്കളയും എന്റെ പേര് സഭയിൽ എന്നാണ് ഞാനത് ചെയ്തിരിക്കുമെന്ന് അവൾ ശപഥം ചെയ്തു ഏരിയ പേടിച്ചുപോയി അവന് നിരാശയുണ്ടായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്റെ ദൈവമായ കർത്താവിന് വേണ്ടി ചെയ്തിട്ട് ഒരു നീചയായ വൃത്തികെട്ട മനസ്സും ഹൃദയവുമുള്ള ഒരു പെണ്ണിന്റെ കൈകൊണ്ട് മരിക്കാനോ എനിക്ക് യോഗം വേണ്ട വേണ്ട എനിക്കിനി ഒന്നും വേണ്ട ഞാനങ്ങ് മരിച്ചാൽ മതി അവനോടി തൂരച്ചരിയുടെ തണലിൽ പോയി കിടക്കുകയാണ് നീ എന്റെ പ്രാണനെടുത്തോ ആ പെണ്ണിനെന്നെ വിട്ടുകൊടുക്കരുത് ഞാൻ മടുത്തു ഇനി എനിക്കൊന്നും വേണ്ട തന്നെ ഇതുവരെ നടത്തിയ അത്യുന്നതനായ ദൈവത്തിന്റെ അനന്തശക്തിയെ ഒരു നിമിഷത്തേക്കെങ്കിലും ഏലിയാവ് സംശയിച്ചു പോയില്ലേ ദൈവം എന്നെ രക്ഷിക്കില്ല എന്നൊരു തോന്നൽ അവനുണ്ടായില്ലേ ആ പെണ്ണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തു കളയുമെന്നൊരു ചിന്ത അവനുണ്ടായില്ലേ അവൻ നിരാശനായി പോയി അതാണ് ഏലിയാവിന്റെ പിന്മാറ്റത്തിന്റെ കാരണം ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി വളരെ വിശ്വസത പല ആളുകളും ചില ഭീഷണിക്ക് മുമ്പിൽ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലരുടെ ഭീഷണിക്ക് മുമ്പിൽ ദൈവവചനം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലരുടെ ഭീഷണിക്ക് മുമ്പിൽ മടുത്തു പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പുസ്തകം മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏലിയാവിന് പറ്റിയതാണ് അവർക്കും പറ്റിയത് എന്നാൽ നിരാശപ്പെട്ട് ചൂരത്തിന്റെ ചെടിയുടെ തണലിൽ മരിക്കാനായി ആശിച്ചു കിടന്ന ഏലിയാവിനെ ദൈവം മരണത്തിന് വിട്ടുകൊടുത്തില്ല അവൻ ആ ചുരച്ചിരതണി നിരാശപ്പെട്ട് കിടന്ന് 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 മയങ്ങി പെട്ടെന്നാറോ അവന്റെ വിലാപ്പുറത്ത് തട്ടുന്നതായി അവൻ ബോധ്യപ്പെട്ടു അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ഒരു ശബ്ദം അവൻ കേട്ടു എഴുന്നേറ്റ് തിന്നു കുടിക്കാ നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കാനുണ്ടല്ലോ അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ കരളിച്ചുട്ട അടയും ഒരു ദുരത്തി വെള്ളവും ഇരിക്കുന്നു പ്രിയപ്പെട്ടവര് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു കൊടുത്തതാണ് തന്റെ ദാസൻ തളർന്നിരിക്കുമ്പോൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ പിന്മാറ്റത്തിലിരിക്കുമ്പോൾ ഉപേക്ഷിച്ച് കളയുന്നവനല്ല ദൈവം നീ എന്നെ വിട്ടുപോയില്ലേ നീ എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ നീ എന്നെ സംശയിച്ചില്ലേ നിന്റെ ശക്തിയെക്കുറിച്ച് നിനക്ക് ദൗർബല്യം തോന്നിയില്ലേ അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ടെന്ന് പറയുന്നവനല്ല ദൈവം തളർന്നു പോകുന്നവരെ താങ്ങുന്നവൻ വീണു പോകുന്നവരെ എഴുന്നേൽപ്പിക്കുന്നവൻ വിശന്നിരിക്കുന്നവർക്ക് അപ്പം കൊടുക്കുന്നവൻ മനസ്സ് ഇടിഞ്ഞു പോയവരെ ഉദ്ദീപിപ്പിക്കുന്നവൻ ദൈവം പറഞ്ഞു ഏലിയാവേ എഴുന്നേറ്റ് തിന്നുകൊടിക്കുക ദീർഘദൂരം സഞ്ചരിക്കാനുണ്ട് തിന്നു പിടിച്ചിട്ട് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് ഏലിയാവ് ചോദിച്ചില്ല കാരണം അവന്റെ നിരാശ മാറിയില്ല അവന്റെ ഭയവും മാറിയില്ല അവൻ വീണ്ടും അവിടെ കിടന്നു ഉറങ്ങിപ്പോയി രണ്ടാം വട്ടവും അവന്റെ വിലാപ്പുറത്ത് തട്ടുന്നു അവൻ കണ്ണു തുറന്നു ആരെയും കണ്ടില്ല അപ്പോൾ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നാണ് ഏലിയാവേ എഴുന്നേറ്റ് തിന്നു കുടിക്ക ദീർഘദൂരം പോകാനുണ്ടല്ലോ അവൻ വീണ്ടും കണ്ണു തുറന്നു നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ അവൻ കണ്ടു വീണ്ടും ഒരു ദുരത്തി വെള്ളം അനലിച്ചുട്ടേടാ അവനത് ഭക്ഷിച്ചു അവൻ ഒരുപാട് ദൂരം പിന്നെ സഞ്ചരിച്ചു അഹാവിന്റെ രഥത്തിന് മുമ്പിൽ അവൻ ഓടി നാൽപ്പത് ദിവസം അവൻ സഞ്ചരിച്ചു ദൈവമക്കളെ ഈ ഏലിയാവ് അവന്റെ നിരാശയിൽ വീണുപോയിട്ട് കർത്താവ് അവനെ ഉപേക്ഷിച്ചില്ല അവന് ദൈവം തിരികെ വിളിച്ച് തന്റെ ശുശ്രൂഷയേൽപ്പിച്ചു ഓർക്കണം നാം ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു പിന്മാറ്റത്തിന്റെ പാതയിലാണെങ്കിൽ ദൈവമെന്ന് നമ്മെ വിളിക്കുകയാണ് മടങ്ങി വരിക എനിക്ക് നിന്നെ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുണ്ട് പിന്മാറ്റത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് ഈ വധത്തിൽ ഏലിയാവന് സംഭവിച്ചതുപോലുള്ള കാര്യമാണെങ്കിൽ വേറെ ചിലർക്ക് പിന്മാറാനുള്ള കാരണം അതല്ല ഒരുപാട് ആത്മാർത്ഥമായി ദൈവവേല ചെയ്തു ഒരുപാട് വിശ്വസ്ഥതയോടെ ദൈവവേലയിൽ നിന്നു ഒരുപാട് ഒരുപാട് ദൈവത്തിന് വേണ്ടി ചെയ്തു പ്രിയപ്പെട്ടവരെ കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ജനറേഷൻ ഒന്ന് മാറി വരുമ്പോ പുതിയ കാഴ്ചപ്പാടുള്ളവർ വരുമ്പോൾ ഈ പഴയയാൾക്ക് ഒരു വില കിട്ടുന്നില്ല അർഹിച്ചതുപോലൊരു ബഹുമാനം കിട്ടുന്നില്ല ആദരവ് കിട്ടുന്നില്ല അംഗീകാരം കിട്ടുന്നില്ല തന്റെ പേര് പേരിടക്കിടെ എല്ലാവരും വിളിച്ചു പറയുന്നില്ല തന്നെ ഉന്നത ഇരുത്തുന്നില്ല നിർഭാഗ്യാവശാൽ ഇന്ന് ഒത്തിരി പേർ അറിഞ്ഞറിയാതെയോ എല്ലാ കാലത്തും തന്റെ കസേര തൻ്റെ ഇത് മാത്രമായിരിക്കണമെന്ന് ചിന്തിക്കുകയാണ് തനിക്ക് അംഗീകാരം വേണം താൻ ചെയ്തതിനെ എല്ലാവരും എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം തന്നെ തനിക്ക് എപ്പോഴും പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കണം അത് കിട്ടണമെന്ന അറിയാതെ ഉള്ളിലുള്ള അഹന്ത അഹങ്കാരം തന്നെ അത് കിട്ടാതെ വരുമ്പോ അവഗണിക്കപ്പെടുന്നുവെന്ന് തോന്നുമ്പോ മാറ്റി നിർത്തപ്പെടുന്നുവെന്ന് തോന്നുമ്പോ ഒരു ഉണ്ടാവുകയാണ് ഞാൻ ഒരുപാട് അധ്വാനിച്ചതാ പക്ഷെ ഇപ്പോഴാർക്കും എന്നോട് വലിയ വിലയൊന്നുമില്ല ഞാൻ എന്തിനാ ഇനി ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് എനിക്ക് ഒതുങ്ങിക്കൂടാൻ മനസ്സില്ല ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുന്നില്ല ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം ഈ വേലയെ ഞാൻ ചെയ്യുന്നില്ല പിന്നെ മാറി നിന്നിട്ട് ഇപ്പോൾ വേല ചെയ്യുന്നവരെ കുറിച്ചുള്ള വിമർശനങ്ങളാ ഒന്നിനും കൊള്ളാത്തവര് വിവേകമില്ലാത്തവര് വിനയമില്ലാത്തവര് താഴ്മയില്ലാത്തവര് ഇങ്ങനെ ഇപ്പോൾ ഒരു തുറന്ന വിമർശനത്തിന്റെ വഴിയിലാണ് ഇന്ന് ഒരുപാടാൾ പണ്ട് ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ ചെയ്തവർ ഇന്ന് അർഹമായ സ്ഥാനം അവർക്ക് കിട്ടുന്നില്ല എന്ന ആന്തരിക ബോധത്താൽ ഇന്ന് വചനത്തിന്റെ ശത്രുക്കളും വചന വചനം കൈകാര്യം ചെയ്യുന്നവരെ വിമർശിക്കുന്നവരുമായി മാറിയിട്ടില്ലേ എന്നൊരു ചോദ്യം വീണ്ടും പ്രിയപ്പെട്ടവരെ പിന്മാറ്റമുണ്ടാകുന്നതിന്റെ മറ്റ് ചില കാരണങ്ങൾ വീണ്ടും നമുക്ക് പരിശോധിക്കാം ചില ആളുകളൊക്കെ ജീവിതത്തിൽ സമ്പന്നത ഉണ്ടാകുമ്പോൾ സമൃദ്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ ആയിരുന്ന സമർപ്പണത്തിൽ നിന്ന് മാറിപ്പോകുന്നു ഒരിക്കലും ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ താൻ ഒരുപാട് ഭാരങ്ങളിലൂടെ കടന്നു പോയപ്പോ പഠിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ബുദ്ധിയുണ്ടായിട്ടും വിദ്യാഭ്യാസം മുടങ്ങുന്നു എന്ന സാഹചര്യം വന്നപ്പോ ദൈവസന്നിധിയിൽ കമിഴുന്നു വീണ് കരഞ്ഞു കർത്താവേ ഞാൻ നിന്നോടൊരു ഉടമ്പടി വയ്ക്കാം ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചു കൊള്ളാം എന്റെ വിദ്യാഭ്യാസത്തിന് നീ വഴിയൊരുക്കി തരണം എനിക്ക് നീ നല്ല ഭാവി തരണം ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടാൽ എനിക്ക് നീ തരുന്ന സകലത്തിൽ നിന്നും അതിൻ്റെ ദശാംശം ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഓർത്തിരിക്കും കർത്താവെ ഞാൻ ആവോളം നിന്റെ സാക്ഷിയായി ജീവിക്കും ഇതെന്റെ ഉടമ്പടിയാണ് അവനൊരു എഴുതി ആ പള്ളിയിലെ പുരോഹിതന്റെ കയ്യിൽ തേൽപ്പിച്ചു ഞാൻ സമർപ്പണമെടുത്തിരിക്കുന്ന അച്ഛാ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രോഹിതൻ അവൻ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു അവനോട് പറഞ്ഞു മോനെ നിന്റെ ആശ പോലെ ദൈവം നിന്നെ പരിപാലിക്കട്ടെ നിന്നെ ദൈവം അത്യുന്നതങ്ങളിലേക്ക് വളർത്തട്ടെ ദൈവം നിനക്ക് ഒരുപാട് നല്ല ബുദ്ധി തന്നിട്ടുണ്ടല്ലോ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഒരുക്കട്ടെ ആ പുരോഹിതനിലൂടെ ദൈവം അവന് സ്പോൺസർമാരെ കണ്ടെത്തി കൊടുത്തു അവൻ പഠിച്ചു ഉന്നതങ്ങൾ കീഴടക്കി അതിനുശേഷം അവൻ വിദ്യാഭ്യാസത്തിന്റെ പരമ തലങ്ങളിലെത്തി ഉന്നതവിരുദങ്ങളൊക്കെ നേടിക്കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളിൽ ഒരുപാട് അവന്റെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ടായി ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും കമേണ അവൻ ജോലിയിൽ പ്രവേശിച്ചു ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ അവന്റെ അവനോട് പറഞ്ഞു എന്റെ മേഖല ജോലിയല്ല എന്റെ മേഖല ബിസിനസ്സാണ് അവനൊരു ബിസിനസ്സിലേക്ക് ചുവട് മാറി പക്ഷേ അവന്റെ ബിസിനസ് അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്നു അത് കോടികളുടെ ബിസിനസ്സായിട്ട് പരിണമിച്ചു കോടാനുകോടികളുടെ ബിസിനസ്സായിട്ട് പരിണമിച്ചു അവൻ്റെ ആജ്ഞാനവർത്തികളായി നൂറുകണക്കിന് ആളുകൾ എന്തിനും തയ്യാറായി നിന്നു അവൻ ബിസിനസ് സാമ്രാജ്യമായി അത് വളർന്നു അവനൊരു വലിയ സംഭവമായി മാറി ആദ്യകാലത്തൊക്കെ ജോലിയിരുന്നപ്പോഴും ബിസിനസ് ആരംഭിച്ചപ്പോഴും അത് പടിപടിയായി വളർന്നപ്പോഴും തനിക്ക് കിട്ടുന്ന സകലത്തിന്റെ ദശാംശം കർത്താവിന്റെ വേലയ്ക്ക് അവൻ കൊടുത്തുകൊണ്ടിരുന്നു ആവോളം അവൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ കാലങ്ങളേറെ കഴിഞ്ഞ് അവൻ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തെത്തിയപ്പോൾ അവൻ പള്ളിയിൽ പോകാൻ മറന്നുപോയി അതിന് സമയം കിട്ടാതെയായി അവൻ്റെ ഷെഡ്യൂൾ ഭയങ്കര വിസിയായി അവൻ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ സഞ്ചരിച്ച് പങ്കെടുക്കാൻ തുടങ്ങി കൂട്ടത്തിൽ അവൻ അവന്റെ സ്റ്റാറ്റസിനൊത്ത് ചില ഉണ്ടായി ചില ക്ലബ്ബ് സംസ്കാരങ്ങൾ ഉണ്ടായി മദ്യപാനം അവന്റെ ജീവിതത്തിന് ശീലമായി ചൂതുകളി ആ കൂട്ടത്തിൽ വന്നുപെട്ടു അവൻ ക്രമേണ അതിന് അടിമയായി അവന്റെ കുടുംബ ബന്ധം തകർന്നു അവൻ വേശ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ടു പതുക്കെ പതുക്കെ അവൻ ഈ ലോകത്ത് എല്ലാ ബിസിനസിന്റെയും നിറകേലിരുന്നു കൊണ്ട് അതിന് ശ്രദ്ധിക്കാൻ കഴിയാത്ത അലസനും ഒന്നിനും കൊള്ളാത്തവനുമായി മാറി ക്രമേണ അവന്റെ ബിസിനസ് തകർന്നു ചൂതുകളി അവന് ഹരമായി മാറി പണം കയ്യിൽ നിന്ന് ചോർന്നുപോയത് അവൻ അറിഞ്ഞില്ല കടബാധ്യത കോടികളായി മാറി എല്ലാം വിറ്റുതുലച്ചു ബിസിനസ് സാമ്രാജ്യവും നഷ്ടപ്പെട്ടു കിടപ്പാടവും വിറ്റു ഒറ്റയാനായി അവസാന നാളുകളിൽ വിഭ്രാന്തിരുന്ന ഒരു സമയത്ത് ക്ലബ്ബിലുണ്ടായ അടിപിടിയിൽ അവനൊരു കൊലപാതക കേസിലെ പ്രതിയായി അവൻ സുഹൃത്തിനെ കുത്തിക്കൊന്നു പിടിക്കപ്പെട്ടു അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ തടവറയിൽ തടവറയിലിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് അവൻ ഇരിക്കുകയാണ് വർഷങ്ങളേറെ കഴിഞ്ഞിട്ട് ഒരു ദിവസം അവന്റെ ജയിലഴിക്ക് പുറത്ത് അവനൊരു സന്ദർശകൻ വന്നു അവൻ ജയിലിലോട് ചോദിച്ച് എന്നെ കാണാൻ ആരാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് വർഷങ്ങളായി ആരും എന്നെ തേടി വന്നിട്ടില്ല ഞാൻ എല്ലാവരെയും ബന്ധം മുറിച്ചു മാറ്റിയ പാപിയാണ് ഇനി ആരാണെന്നെ തേടി വന്നിട്ടുള്ളത് നീ വന്നു നോക്കുക അവൻ ചെന്ന് നോക്കുമ്പോൾ നരച്ചു വയോവൃദ്ധനായ എൺപതിനടുത്ത് പ്രായമുള്ള ഒരു പാവപ്പെട്ട പുരോഹിതൻ നിൽക്കുകയാണ് അവൻ ഞെട്ടിപ്പോയി നടുങ്ങിപ്പോയി വർഷങ്ങൾക്ക് മുമ്പ് അവൻ അവന്റെ ജീവിതത്തിനെടുത്ത തീരുമാനം ശപഥമായി കടലാസിൽ കൊടുത്ത തന്റെ പ്രിയപ്പെട്ട പിതാവാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത് അവൻ തേഗങ്ങളോട് ചോദിച്ചു അച്ഛൻ എന്തിനാണ് എന്നെ കാണാൻ വന്നത് ഒരക്ഷരം ഉരിയാടാതെ തന്റെ പോക്കറ്റിൽ നിന്ന് തുണ്ട് കടലാസ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു ഇത് നീ എഴുതിയതാണ് അവൻ വിടത്തി വായിച്ചു ഞാനിന്നെ ജീവിതം എന്റെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു മുതൽ എന്റെ ജീവിതം കർത്താവിനുള്ളതാണ് അവൻ എന്നെ വളർത്തി അവൻ എന്നെ ഉന്നതങ്ങളിൽ എത്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സകലത്തിന്റെ ദേശാഭ്യസം ഞാൻ കർത്താവിന് കൊടുക്കും ഞാൻ ഒരിക്കലും അവനെ വിട്ടുമാറില്ല എന്ന് ഞാൻ അവൻ എഴുതിയ അവന്റെ സ്വന്തം വിരൽ എഴുതിയ വരികളാണ് അവൻ പൊട്ടിക്കരഞ്ഞു അവൻ അച്ഛന്റെ കാലിക്കൽ കെട്ടി പിടിച്ചു വീണു അവൻ പറഞ്ഞു അച്ഛാ എനിക്ക് തെറ്റിപ്പോയി അവനെ പക്ഷെ നിന്നെ തിരികെ വിളിക്കാനാണ് എന്നെ അയച്ചത് നഷ്ടപ്പെട്ട സാമ്രാജ്യം നിനക്ക് തിരിച്ചു പിടിച്ചു തരാനാണ് കർത്താവിനെ വിട്ടത് നീ ഉടമ്പടിയിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിന്ന് വീണ്ടും സ്വീകരിക്കാൻ കർത്താവിന് മനസ്സാണ് നീ നഷ്ടപ്പെടുത്തിയതെല്ലാം നിനക്ക് തിരിച്ചു തരാൻ കർത്താവിന് മനസ്സാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയോ ഉള്ളിൽ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ ഈ പറഞ്ഞ ഉപമ ഒരു സംഗതിയായി പരിണമിച്ചെങ്കിൽ എന്ന് ഉള്ളിൽ വല്ലാതെ ആശിക്കുന്നുണ്ട് ദൈവമക്കളെ ഒരുപാട് പേരവരുടെ ജീവിതം സ്വയം തകർത്ത് കളഞ്ഞതാണ് ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിൽ കയറി ഓടിയപ്പോ ലോകസമ്പത്ത് അളന്നെടുക്കാൻ പറ്റാതെ വർധിച്ചപ്പോ ഇനി എന്നെ ആരും പിടിക്കാനില്ലെന്നൊക്കെ തോന്നിയപ്പോ കൂട്ടുകെട്ട് വഷളായി മാറിയപ്പോ അരുതാത്ത സംസ്കാരങ്ങളിലേക്കൊക്കെ ജീവിതം പറിച്ചു നട്ടപ്പോ ബന്ധങ്ങൾ ഉലഞ്ഞുപോയതും പ്രിയപ്പെട്ടവർ ചോർന്നു പോയതും എല്ലാം കൈവിട്ടുപോയതും വൈകിയാണ് അറിഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇനിയും അവസരമുണ്ട് മടങ്ങി വരാമെങ്കിൽ നിന്റെ ജീവിതത്തെ വീണ്ടും പണിതെടുക്കാൻ ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട് അവൻ അനന്ത സ്നേഹത്തിൽ നിന്ന് മാടി വിളിക്കുകയാണ് പിന്മാറ്റത്തിൽ നിന്ന് പ്രിയ കുഞ്ഞെ നീ മടങ്ങി വരിക ഞാൻ നിന്നെ ഉപയോഗപ്പെടുത്താൻ ഇഷ്ടപ്പെടുകയാണ് എനിക്ക് നിന്നെ എല്ലാ തലങ്ങളിലും സഹായിക്കാൻ കഴിയും എനിക്കതിന് മനസ്സുണ്ട് ഞാൻ ശിക്ഷിക്കുന്ന ദൈവമല്ല ഞാൻ രക്ഷിക്കുന്ന ദൈവമാണ് ഞാൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല ഞാൻ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് തിരിച്ചു വരിക തിരിച്ചു വരിക നിന്റെ നിനക്ക് നഷ്ടപ്പെട്ട സകലതും മടക്കി തരാൻ എന്റെ കയ്യിലുണ്ട് ഞാൻ സ്നേഹമാണ് ബിസിനസ്സിലാക്കോടു കൂടി ദൈവത്തെ പിൻപറ്റുന്നവർക്ക് അത് കഴിയുമ്പോൾ வேண்டாதையாகும் ும்லகட்டத்தில் அங்குள்ள ஆத்மீயத திருத்தப்படணும் ஞாபகத்தை பின்பற்றது எந்தெங்கிலும் കിട്ടാൻ വേണ്ടിയാണെങ്കിൽ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ ഒരു രോഗസൌഖ്യമോ ഒരു ബിസിനസിന്റെ ഉന്നതിയോ ഒരു ഒരു വിസ കിട്ടാൻ വേണ്ടിയോ വിദ്യാഭ്യാസത്തിൽ ഒരു വിജയം കിട്ടാൻ വേണ്ടിയോ അതുമല്ലെങ്കിൽ രോഗ വേറെ ഏതെങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയോ ആണ് ഞാൻ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ അതിന്റെ പേര് ആത്മീയത എന്നല്ല അതിന്റെ പേര് കച്ചവടമെന്നാണ് ഞാൻ ദൈവത്തെ വിളിക്കേണ്ടത് എന്റെ ദൈവം എനിക്ക് എന്താണെന്നും ആരാണെന്നും ഉള്ളത്തിൽ ഞാൻ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കണം എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായവൻ എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയവൻ എന്റെ പാപത്തിന്റെ ശിക്ഷയേറ്റവൻ എനിക്ക് വേണ്ടി വേണ്ടി അർപ്പിക്കപ്പെട്ടവൻ എനിക്ക് എന്ന നരകത്തിൽ നിന്നും വലിച്ചെടുത്തവൻ ചേറ്റിൽ നിന്നും കുഴിയിൽ നിന്നും എന്നെ കരകയറ്റിയവൻ എന്നെ ആണിപ്പാറുള്ള കരത്തിൽ വഹിച്ചവൻ എനിക്ക് വേണ്ടി സ്വർഗ്ഗമൊരുക്കുന്നവൻ ഈ പരിജ്ഞാനത്തിൽ നിന്നാണ് ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്കിൽ എന്റെ ജീവിതത്തിൽ പിന്മാറാനുള്ള സാധ്യത വളരെ കുറവാണ് ജീവിതം സംഘർഷഭരിതമാണ് ജീവിതം ഒരുപാട് സമ്മിശ്ര സാധ്യതകളുടെ ഒരു ശൃംഖലയാണ് അതിന്റെയൊക്കെ മധ്യത്തിൽ നാം പിന്മാറിപ്പോകാൻ പാടില്ല സമ്പത്ത് വർദ്ധിച്ചാൽ പിന്മാറരുത് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ പിന്മാറരുത് സാധ്യത നഷ്ടപ്പെട്ടാൽ പിന്മാറരുത് ഇന്ന് ഒരുപാട് ആളുകൾ അവരാശിച്ചിടത്ത് നിന്ന് താഴെ വീണു പോയപ്പോ ഞാൻ ആരാധിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ടായി ഞാൻ പള്ളിയിൽ പോയിട്ട് എന്ത് പ്രയോജനമുണ്ടായി ഞാൻ കഴിച്ച വഴിപാടുകൾക്ക് എന്ത് പ്രയോജനമുണ്ടായി ഇനി ഈ ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നില്ല നിരാശയിൽ നിന്ന് പിന്മാറിപ്പോയവർ ഇങ്ങനെ പോയാൽ പിന്മാറ്റത്തിന്റെ മേഖല ഒരുപാട് വിശാലമാണ് ഏതവസ്ഥയിലാണ് നീ പിന്മാറിപ്പോയിരിക്കുന്നത് എവിടെയാണ് നീ തണുത്തു പോയിരിക്കുന്നത് എവിടെയാണ് നിന്റെ ഊർജം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് തിരിച്ചു വരണം കർത്താവ് വിളിക്കുകയാണ് ഞാൻ നിന്നെ വീണ്ടും സ്നേഹിക്കുന്നു വീണ്ടും ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നോട് ഒരു കാലത്തും അകലമിട്ടിട്ടില്ല നീ എന്നോടാണ് അകലമിട്ടത് പ്രിയപ്പെട്ട കുഞ്ഞെ മടങ്ങി വരിക മടക്കി അവൻ മടങ്ങി വന്നാൽ ഏതവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മെ സ്വീകരിക്കും പത്രദിവസം അപ്പോൾ സ്വരൻ കർത്താവിനെ മൂന്നുവട്ടം തള്ളി പറഞ്ഞു ഞാൻ അവനെ അറിയുന്നില്ല ആ മനുഷ്യനെ എനിക്ക് അറിയില്ല എന്നിങ്ങനെ അവൻ യേശുവിനെ തള്ളി പറഞ്ഞു ശപിക്കുവാനും പ്രാകുവാനും ആണയിടുവാനും ഇടയായി പക്ഷേ പത്രോസ് മടങ്ങി വന്നു തിബരി ദിവസന്റെ തീരത്ത് കർത്താവിൻ്റെ കൽക്കൽ അവൻ നെഞ്ചുകൂടി ചേർത്തിട്ട് സ്വർഗ്ഗത്തിന്റെ താക്കോൽ അവന്റെ കയ്യിൽ കൊടുത്തു തുമ്പരാൻ മടങ്ങി വരുന്ന ഒരാളെ പുറത്ത് നിർത്തില്ലെന്ന് പത്രോസിന്റെ അനുഭവം സാക്ഷ്യമാണ് പിന്മാറ്റം ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാകാം സാഹചര്യത്തിന്റെ തിരത്തളലിൽ അല്ലെങ്കിൽ മാനസിക സംഘർഷം വർദ്ധിച്ചപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൈപ്പെട്ടുപോയി എന്ന് തോന്നിയപ്പോ ഒരുപാട് പേർ അംഗീകാരം തരാതിരുന്നപ്പോ അല്ല നികളം വർദ്ധിച്ചപ്പോ എല്ലാം എന്റേതാണെന്നൊക്കെ തോന്നിയപ്പോൾ ദൈവത്തെ വിട്ടുപോയവരെ ദൈവസ്നേഹത്തെ വിട്ടുപോയവരെ മടങ്ങി വരുവീൻ കർത്താവ്ക്ക് ആഹ്ളം മുഴക്കെയാണ് ഞാൻ നിന്നെ തള്ളിക്കളയില്ല ഞാൻ നിന്നെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം ആരുമടങ്ങി വരും പിന്മാറ്റത്തിൽ നിന്ന് നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവേ നിന്റെ പാതപീഠത്തിലേക്ക് നീ ഞങ്ങളെ മടക്കി വിളിക്കുകയായിരുന്നു ദിവസങ്ങളിലെല്ലാം ഏതെല്ലാം തലങ്ങളിൽ നിന്നാണ് മടങ്ങി വരേണ്ടതെന്ന് എണ്ണി എണ്ണി ഞങ്ങളെ കേൾപ്പിക്കുകയായിരുന്നു കർത്താവെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരണമെന്ന് പഴയ സന്തോഷമില്ല പഴയ ആരാധനയുടെ തീഷ്ണതയില്ല പണ്ടത്തേതുപോലെ ആത്മീയതയ്ക്ക് വേണ്ടി ഞാൻ സഞ്ചരിക്കുന്നില്ല ദൈവമേ പണ്ടത്തേതുപോലെ ഞാൻ നിന്റെ വചനത്തിൽ ആഴ കൊള്ളുന്നില്ല പണ്ടത്തേതുപോലെ ഞാൻ നിന്റെ വചനങ്ങൾ ധ്യാനിക്കുന്നില്ല പണ്ടത്തേതുപോലെ എൻ്റെ ആരാധനയ്ക്ക് തീഷ്ണതയില്ല ദൈവമേ ഞാൻ എവിടെയൊക്കെയോ തണുത്തുപോയിരിക്കുന്നു പല കാരണങ്ങളതിനുണ്ടാകാം ഞാൻ പിന്മാറ്റത്തിലാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയ സന്തോഷത്തിലേക്ക് എനിക്ക് മടങ്ങണം ദൈവമേ ഇപ്പോൾ നീ എന്നെ വിളിക്കുന്ന ഈ വേളയിൽ തന്നെ ഞാൻ മടങ്ങി വരട്ടെ നീ എന്നെ നെഞ്ചോട് ചേർക്കുമല്ലോ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരാമെന്ന നിന്റെ വാഗ്ദത്വം ഇപ്പോഴും നിലനിൽക്കുന്നുവല്ലോ സ്വർഗ്ഗമേക്ക് അനിഞ്ഞിറങ്ങണമേ ഈ വേളയിൽ പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കണമേ പിന്മാറ്റും മടങ്ങി വരുന്ന സകലരെയും നീ നിന്റെ ഒപ്പം നിർത്തണമേ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ കൊടുക്കണമേ അവരെ നീ ഉയർത്തണമേ നിന്നോടുകൂടെ ഇരുത്തണമേ കാര്യലാഭത്തിനു വേണ്ടിയല്ല അറിഞ്ഞതുകൊണ്ട് നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ പ്രാർത്ഥനയെ അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആ